നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കൊളോസി ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും കുടുംബ ബന്ധങ്ങളെ കുറിച്ചും അതുപോലെ യജമാന ദാസ ബന്ധത്തെ കുറിച്ചുമാണ്. ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്താണ്, ഒരു ക്രിസ്ത്യാനിയായ യജമാനൻ അല്ലെങ്കിൽ അടിമ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് മിക്കവാറും ഇന്നോടുകൂടി നമ്മൾ ഈ കൊളോസ് ലേഖന പഠനം അവസാനിപ്പിക്കാനാണ് സാധ്യത. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് പ്രാർത്ഥന എന്നൊരു വിഷയമാണ്. കൊളോസ് ലേഖനത്തെ ആധാരമാക്കി ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ, അനേകം പ്രാർത്ഥനകൾ നമ്മൾ വേദോസ്തത്തിൽ കാണുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആ മാതൃകകളൊന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറില്ല എങ്കിലും ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒരു ഈവാഞ്ചലിസ്റ്റിക് പ്രാർത്ഥനയാണ്. അതായത് സുവിശേഷീകരണത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണും. നമ്മൾ പലപ്പോഴും ഒരു രാജ്യം രക്ഷപ്പെടാൻ വേണ്ടിയും ഒരു പട്ടണം രക്ഷപ്പെടാൻ വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ ദൈവത്തിന് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ല. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബൗണ്ടറി കർത്താവിന് ഈ സുവിശേഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഇന്ത്യ എന്നൊരു പ്രത്യേകത തന്നെ. എല്ലായിടത്തും പാപികളായ മനുഷ്യരാവുള്ളൂ. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതിർവരമ്പുകൾ, രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ ദൈവത്തിനില്ല. ഇപ്പൊ എവിടെയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത എല്ലാവരും സുവിശേഷം കേൾക്കണം, രക്ഷിക്കപ്പെടണം. അപ്പൊ നമ്മളാണ് ഓരോ രാജ്യങ്ങൾ എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ കർത്താവിൻ അങ്ങനെയല്ല. കർത്താവിന് എല്ലാ ജനവും ഒരുപോലെയാണ്. കർത്താവ് ഈ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആണ് രാജ്യാതിർത്തികൾ നോക്കാതെയാണ് കർത്താവ് ഇടപെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലായിടത്തും എല്ലാവരും വചനം കേൾക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്നാണ് അതിനർത്ഥം. അതായത് എല്ലാ സമയത്തും പ്രാർത്ഥിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രേയർ എന്ന് പറയുന്നത് അതിന് പല തലങ്ങളുണ്ട്. നമുക്കറിയാം ഒരു ഒരു വിശ്വാസി ജീവിതത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വളരെ ബേസിക്കാണ്. എൻ്റെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക എന്ന് മാത്രമാണ് പ്രാർത്ഥന കൊണ്ട് ഒരു വിശ്വാസി ആദ്യമൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാലും വളർന്നു വളർന്നു വരുന്നതോറും പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ ദൈവവുമായിട്ട് സംസാരിക്കാൻ സ്പെസിഫിക് ടൈംസ് മാത്രം ആണ് പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു ടൈമിന്റെ ബൗണ്ടറി ഇല്ലാതെ മെർജ് ആകുന്ന ആ അവസ്ഥയാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഉറ്റിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറീസ് ഓഫ് ടൈം അത് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആശയം. എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു മനസ്സ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു മൈൻഡ്, ദൈവത്തെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടാവുക. സീക്ക് ദ ലോർഡ് എവറി മോമെന്റ് ഓഫ് യുവർ ലൈഫ്. ഇത് ഒരു പ്രേയർ, സ്റ്റേറ്റ് ഓഫ് പ്രേയർ ആണ്. സ്റ്റേറ്റ് ഓഫ് പ്രേയറിലേക്ക് നമ്മൾ കടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വി നീഡ് ടു ബി ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് പ്രേയർ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന ഇട്ടിരിക്കാനാണ്. അപ്പോ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നു അത്രയും പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതിയോ, വേറെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യും. പക്ഷെ അതാണ്, വി ആർ ഡൂയിങ് എവറിഥിങ് നോർമലി ബട്ട് വി ആർ ഇൻ എ പ്രേയിങ് കണ്ടീഷൻ, വി ആർ പ്രേയിങ് ഇൻവേർഡ്ലി. എല്ലായിടത്തും എപ്പോഴും കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവൻ്റെ മക്കൾക്ക് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് എ പ്രേയിങ് മൈൻഡ്.
ഒരു പ്രാർത്ഥിക്കുന്ന മനസ്സ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിക്കും. അപ്പം പ്രാർത്ഥനയിൽ രണ്ട് തരത്തിൽ ജാഗരിക്കാം. ഒന്ന്, മിക്കവാറും ആൾക്കാരെല്ലാം പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നത് ഗതികെട്ടുകൊണ്ടാണ്. ഇതിൽ എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ കർത്താവേ, എന്നെ സഹായിച്ചേ പറ്റുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെരങ്ങിക്കൊണ്ടാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു അങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരുന്നാൽ ശരിയാവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവവുമായി സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് വരും. അതുകൊണ്ട് പൗലോസ് പറയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ആ ജാഗരണം, ആ ഉണർന്നിരിക്കൽ, ആ എഴുന്നേറ്റിരിക്കൽ സ്തോത്രത്തോടുകൂടി ആകണം. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാകണം. കാരണം നമ്മുടെ ആകുലചിന്തകളിലാകരുത്, സമാധാനത്തിലാകണം. സ്തോത്രം ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. കാരണം കർത്താവിന് എല്ലാറ്റിനും മേലും അധികാരമുണ്ട്. ഹി ഈസ് ദ കിങ് ആൻഡ് ദ ഡിസിഷൻ മേക്കർ. അപ്പൊ നമുക്ക് ഇന്നത് നടന്നേ പറ്റൂ, ഇന്നത് നടന്നേ പറ്റൂ എന്ന് പിടിവാശിയെടുക്കുന്നതല്ല പ്രാർത്ഥന. എന്തിനും സ്തോത്രം ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക. വി പ്രൈസ് ഗോഡ് ആൻഡ് താങ്ക് ഹിം വൈൽ വി മേക്ക് അവർ നീഡ്സ് നോൺ ടു ഹിം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതൊരു സബ്മിഷൻ ഉണ്ട്. ആ സബ്മിഷൻ എന്ന് പറയുന്നത് ദൈവം എപ്പോഴും ഏറ്റവും ഉചിതമായത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുള്ളൂ. അതെന്ത് ചെയ്താലോ നന്മയ്ക്കായി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. എൻ്റെ ഉള്ളിലുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ആ സ്തോത്രം ഉണ്ടാകുന്നത്. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ സ്തോത്രവും അതിൻ്റെ കൂടെ ഉണ്ടാകണം. കാരണം എ പ്രേയിങ് മൈൻഡ് ഈസ് ഓൾസോ എ പ്രൈസിങ് മൈൻഡ്. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മൈൻഡിന് മാത്രമേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിനും ദൈവത്തെ നന്ദി പറയാൻ പറ്റുന്ന ഒരു മനസ്സിന് മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസിങ് മൈൻഡ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബോറിംഗ് പരിപാടിയായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ കാര്യം തന്നെ കർത്താവിൻ്റെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ആ ഉത്തരവൊന്നും കിട്ടുന്നില്ല, മടുത്തു പോകും. നമ്മൾ ഒരാളുടെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല, കുറെ നേരം കഴിഞ്ഞ് നമ്മൾ മടുക്കും. അപ്പൊ അതുപോലെ തന്നെ പ്രാർത്ഥന മടുപ്പിക്കുന്ന, പലർക്കും മടുപ്പിക്കുന്നതാകുന്നത് സ്തോത്രം ചെയ്യുന്ന മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ചെയ്യാത്തത്. പ്രേയിങ് മൈൻഡ് ഷാൽ ഓൾവേസ് ബി എ പ്രേസിങ് മൈൻഡ്. അതാണ് പൗലോസ് പറയുന്നത്, ഇഫ് യു ആർ പ്രേയിങ് യു ഷുഡ് ബി പ്രേസിങ് ആസ്. കാരണം ദൈവം എപ്പോഴും സ്തുതി സ്തോത്രയാഗങ്ങൾ സ്വീകരിക്കാൻ യോഗ്യനാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രേസിങ്ങിന് കുറവുണ്ടാകരുത്. കാരണം ദ ലോർഡ് ഈസ് വർക്കിംഗ് ഔട്ട് എ ബ്യൂട്ടിഫുൾ റിസൾട്ട് ഇൻ യു. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ, ഇഫ് യു ഡോണ്ട് പ്രേസ് ആൻഡ് കണ്ടിന്യൂ ടു പ്രേ ആൻഡ് ഫ്രെറ്റ് അബൌട്ട് ഇറ്റ്, അതിൽ നമ്മൾ ഒത്തിരി മുഷിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പ്രാർത്ഥിക്കാനായി വിഷയങ്ങളായിട്ട് പൗലോസ് പറയുന്നത്? എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ പലരും പല സ്ഥലങ്ങളിലെ സുവിശേഷ വേലയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അടുത്ത മാസം നമ്മുടെ ഒരു കുടുംബം നിങ്ങൾക്കറിയാവുന്ന പോലെ സുവിശേഷ വേലയ്ക്കായിട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അവര് പോകുമ്പോൾ, ഓരോരുത്തരും സുവിശേഷ വേലയ്ക്കായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ വചനം, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ, ആ മറിഞ്ഞിരിക്കുന്ന ആ രക്ഷയുടെ മർമ്മം, സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണമെന്ന്. ഇപ്പൊ എവിടെ ചെന്നാലും വചനത്തിന്റെ വാതിൽ ആര് തുറക്കണം? കർത്താവ് തുറന്നു തരണം. അപ്പോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു വെയിറ്റ് ഫോർ ദ ഡോർസ് ടു ഓപ്പൺ. അതായത് ഒരാളുടെ വ്യക്തിപരമായ സുവിശേഷം പറയുന്ന കാര്യത്തിലല്ല, എന്നാലൊരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ ദേശത്ത് കർത്താവ് തുറക്കുന്ന വാതിലുകൾക്ക് പ്രസക്തിയുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ നമ്മളോട് ചേരുന്ന ഒരാള് ദൈവം വെച്ചിട്ടുണ്ടാവും. ഒരു ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും കർത്താവ് കരുതിയിട്ടുണ്ട്. ഞങ്ങൾ ആന്ധ്രയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. അപ്പം ഞങ്ങളുടെ ഒരു ആൻറ്റി ഒരു സ്വപ്നം കണ്ടു, അവിടെ നിങ്ങൾക്ക് വേണ്ടി ആഹാരമല്ല ഒരുക്കിയ ഒരാൾ, ഒരു കുടുംബം നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടത്,
ഞങ്ങളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തൊന്നുമില്ല. പക്ഷെ അത് ചില സ്വപ്നങ്ങൾ അങ്ങനെ ഫലിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സ്വപ്നം കണ്ടാലില്ലെങ്കിലും അത് ലഭിക്കുമായിരുന്നു. അവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്ന വീടിൻ്റെ ഓണർ, അവരെ രഹസ്യമായി വിശ്വാസികളായിരുന്നു. അവരാഹാരം തരി അവ ഞങ്ങൾ കുറവുള്ളപ്പോൾ അവരത് പൂർത്തിയാക്കുകയും റെന്റ് വാങ്ങിക്കാതിരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് എടുക്കുന്ന ഒരവസ്ഥയിൽ, അവർ കൊണ്ടുതരുന്ന ഒരവസ്ഥയിലേക്ക് ആധികാരങ്ങൾ വന്നിരുന്നു. സോ ദേ വെയർ ഓൾമോസ്റ്റ് പ്രൊട്ടക്റ്റിംഗ് അസ്. അപ്പൊ ദൈവം അങ്ങനെ ആരെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുന്നേൽപ്പിക്കും ആൻഡ് വിൽ ഓപ്പൺ ദ ഡോർ. അപ്പം ദൈവത്തിന് അങ്ങനെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും. ഒരു ദേശത്തേക്ക് ദൈവം ഒരു കുടുംബത്തെയോ വ്യക്തിയോ അയക്കുന്നു. അവിടെ ആ ദേശത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ വാതിൽ ദൈവമാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ആങ്സൈറ്റി പ്രധാനമായിട്ടും കർത്താവിടെ ചെന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങണം, എവിടെയാണ് ഇത് ആരംഭിക്കേണ്ടത് എന്നുള്ള ആ ഒരു വാതിൽ, ഡോർ, സുവിശേഷത്തിന്റെ വാതിൽ, അതിലെ കടക്കാനുള്ള സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പൊ സകലരോടും കർത്താവിന്റെ മർമ്മം പ്രസ്താവിക്കേണ്ടത്. സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടത് രണ്ടാം അധ്യായത്തിൽ, ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്, രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. ഈ മർമ്മമാണ് എല്ലായിടത്തും പ്രസിദ്ധമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു എല്ലാവരിലും, വിശ്വസിക്കുന്ന എല്ലാവരിലും വസിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ്. അത് പ്രസ്താവിക്കപ്പെടണം ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെ. ക്രൈസ്റ്റ് ക്യാൻ ബി യുവർ സബ്സ്റ്റിറ്റ്യൂട്ട്, യുവർ ലോർഡ്. നിന്നെ മരണത്തെ നിരക്ഷിക്കാനും വിശുദ്ധീകരണത്തിലേക്ക് നടത്താനും യേശു ക്രിസ്തു നിന്നിൽ വന്നു വസിക്കുവാൻ ഉള്ള ആ മാർമികമായ കാര്യം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഈസ് നോട്ട് അബൌട്ട് പ്ലെയിൻ ഫോർഗിവ്നെസ്. നമ്മൾ പലപ്പോഴും സുവിശേഷം പറയുമ്പം വളരെ പെരിഫറൽ ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. സുവിശേഷം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വലിയൊരു ക്രൈസിസ് ആണ്. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിയർപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്ന് കൺഫസ് ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയാം. ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇപ്പൊ പലയിടത്തും നമ്മൾ ചെന്ന് നോമിനൽ ക്രിസ്ത്യൻസിനോട് സംസാരിക്കുന്നു. ഇപ്പോൾ പെന്തക്കോസ്തുകാരല്ലാത്ത അല്ലെങ്കിൽ സ്നാനപ്പെടാത്ത സാധാരണ വിശ്വാസികളോട് നമ്മൾ ചെന്ന് ഒരു കത്തോലിക്കനോട് അല്ലെ ഓർത്തഡോക്സുകാരനോട് ചെന്ന് ചോദിക്കുകയാണ്, യേശുവിനെ കർത്താവും രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. എല്ലാ ക്രിസ്ത്യാനിയും കൺഫസ് ചെയ്യുന്ന ഒരു കാര്യമാണ് യേശുവാണ് നമ്മുടെ കർത്താവ്. അടുത്തത് യേശുവിനെ പിതാവ് മരിച്ചവരോട് നിയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കാതെ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈസ്റ്ററിന് കള്ളുകുടിച്ച് റോട്ടിൽ കിടക്കുന്നത്? വിശ്വസിക്കുന്നുണ്ട്, അതും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആള് രക്ഷിക്കപ്പെട്ടോ? ഇല്ല, രക്ഷിക്കപ്പെട്ടില്ല. ഇത് വളരെ പെരിഫറലായിട്ടാണ് പെരിഫറലായി അവതരിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് യേശു കർത്താവാണെന്ന് എല്ലാവരും സമ്മതിക്കും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് കർത്താവ് തന്നെ വിളിക്കുന്ന ഒരുത്തനും അല്ല. അപ്പോൾ ദാറ്റ് കൺഫഷൻ ക്യാൻ ഗോ റോങ്, ഗിവ് എ ഫോൾസ് ഇംപ്രഷൻ ഓഫ് സാൽവേഷൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളൊരു തെറ്റായ ഇംപ്രഷൻ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ കൺഫസ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ആരോ ഏതോ പാസ്റ്റർ വന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ ഡിസെപ്ഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ സുവിശേഷം ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ, യഥാർത്ഥത്തിൽ സുവിശേഷം ഒരു മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ, അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊളോസ്സിലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ മർമ്മം അവരോട് പ്രസ്താവിക്കപ്പെടുകയും അവർ അതിൽ വിശ്വസിക്കുകയും വേണം. സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് നമ്മൾ റോമാലേഖനം 10:9-10 വായിക്കുന്നത്. അത് തികച്ചും രക്ഷയെക്കുറിച്ചുള്ളൊരു പരിപൂർണമായ ഒരു പിക്ചർ അല്ല. അപ്പൊ അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മർമ്മം സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതെന്നാണ്. സുവിശേഷത്തിന്റെ മർമ്മം എന്താണെന്ന് നമ്മൾ ഒന്നാം അധ്യായത്തിൽ കണ്ടു. ക്രിസ്തു നമ്മിൽ വസിക്കുന്നുള്ളതാണ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മൾ വസിക്കുന്നു. അപ്പൊ ഓരോ മനുഷ്യനിലും ക്രിസ്തു ഉരുവാകുന്നത് വരെയാണ് പ്രസംഗം, ഓ സുവിശേഷ പ്രസംഗം. അതായത് ഒരു മനുഷ്യനിൽ ക്രിസ്തു ഉരുവായാൽ മാത്രമേ അവന് റീജനറേറ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് വീണ്ടും ജനിച്ചു, വാസ് ബോൺ അഗെയിൻ. ക്രിസ്തു ഒരാളിൽ ഉരുവാകുന്നതാണ് സുവിശേഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പം ഈ നമുക്കൊരാളിലും ക്രിസ്തുവിനെ ഉരുവാക്കാൻ പറ്റത്തില്ല. ആരിലൊക്കെയാണ് കർത്താവ് ഉരുവാകാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു സുവിശേഷ വേലയ്ക്കായിട്ടൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ വീട് ഒന്നോ വാട്ടിൽ വീതറ സ്ഥലം.
ആരിലൊക്കെ കർത്താവ് ഉരുവാകുന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ മർമ്മം പ്രസ്താവിക്കപ്പെടണം. ഈ മർമ്മം അവരോട് അറിയിക്കുവാൻ വേണ്ടിയുള്ള വാതിലുകൾ തുറക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു ഒരാളിൽ വസിക്കാൻ ഇറങ്ങി വന്ന ദൈവമാണ്. ആ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവനായി മാറുവാൻ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വചനത്തിന്, അതായത് തേജസ്കരിക്കപ്പെട്ട വചനത്തിന്, തേജസ്കരിക്കപ്പെട്ട ആത്മാവായി നമ്മിൽ വന്ന് വസിക്കുവാൻ കഴിയും. ഹി ക്യാൻ ബി അവർ ലൈഫ് എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ മർമ്മം. അപ്പൊ സുവിശേഷം പറയുമ്പോൾ അത് എവിടെ എത്തണം? ക്രിസ്തുവിന്റെ ജീവനിലേക്ക് എത്തണം. അവൻ നമ്മിൽ വസിക്കുന്ന ആ ജീവന്റെ തലത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ആ ഒരു ജീവന്റെ തലം എങ്ങനെ പ്രസംഗിക്കും? അത് ഭയങ്കര പാടാണ് അത് പ്രസംഗിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പൊ പൗലോസ് പറയാൻ ഇതൊന്ന് പ്രസ്താവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു ഒത്തിരി നോമിനൽ ക്രിസ്ത്യൻസിന് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ശിഷ്യന്മാരെ ഉളവാക്കുവാൻ വേണ്ടി, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞങ്ങൾ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്. അപ്പോൾ അത് മാത്രം പോരാ, ഈ വാതിൽ തുറന്നു തന്നാൽ മാത്രം പോരാ, എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്നുള്ളത് വെളിപ്പെടുത്തപ്പെടണം. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പൊ എന്നോട് സുവിശേഷം പറഞ്ഞ ആൾക്ക് എന്നോടൊരു പ്രത്യേക രീതിയിൽ പറഞ്ഞാൽ മാത്രം എനിക്കത് മനസ്സിലാവുമായിരുന്നു. അപ്പൊ എന്റെ ആ തോട്ട് പ്രോസസ്സിനോട് പുള്ളി എഗ്രി ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതിനോട് ചേരുന്ന രീതിയിലാണ് പുള്ളി ഇത് പറഞ്ഞ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് അത് കടത്തി വിടണമെങ്കിൽ അത് വേണ്ട രീതിയിൽ, ഓരോരുത്തർക്കും ഓരോ ദേശത്തിനും വേണ്ട രീതിയിൽ അത് പറയുവാൻ. ഇപ്പൊ ഞാൻ ഒത്തിരി അടുത്ത് പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്, ഈ അടുത്ത കാലത്ത്. കാരണം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോൾ സുവിശേഷ പ്രസംഗം പബ്ലിക് ഓഡിയൻസിനോട് പറയേണ്ടി വന്നപ്പോഴാണ്. അപ്പൊ എൻ്റെ ഉള്ളില് ഇതേ പ്രാർത്ഥന ഉണ്ടായി. എനിക്ക് അവരോട് കർത്താവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ ഒന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പം സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ ദൈവം എന്ത് വാക്കുകളാണോ ആഗ്രഹിക്കുന്നത്, ആ വാക്കുകൾ എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ. കാരണം ആ മർമ്മം വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ സ്റ്റേജിൽ നിന്നായാലും സംസാരിക്കുമ്പോൾ എനിക്ക് ആ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവരെല്ലാവരും മനസ്സിലാകുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാം എന്നുള്ളത്. ഇപ്പൊ സുവിശേഷം സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ബേർഡൻ ഉണ്ട്. ആ ബേർഡനോട് കൂടിയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ഇവരിൽ ഈ മർമ്മം വെളിപ്പെട്ടു വരണം, അത് അവർക്ക് മനസ്സിലാകണം, ഉൾക്കൊള്ളാൻ പറ്റണം, അവരിൽ ക്രിസ്തു ഉരുവാകണം. ചുമ്മാ ബുദ്ധിപരമായിട്ടൊരു കൺഫഷനിലോട്ട് പോയാൽ പോരാ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു റീസണോട് അവർ എഗ്രി ചെയ്താൽ പോരാ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്ന യുക്തികളോട് അവർ യോജിച്ചാൽ അവർ നന്നായി നിന്ന്. അപ്പോൾ യുക്തിസഹമായി നമ്മോട് എഗ്രി ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല. ദ ഇന്റലക്ച്വൽ അസെന്റ് ടു ദ ഐഡിയ ദാറ്റ് ജീസസ് ഈസ് ദ സേവിയർ, അത് ഒരാളെ രക്ഷിക്കുന്നില്ല. ബുദ്ധി കൊണ്ടത് മനസ്സിലാക്കി എന്ന് വിചാരിച്ചാൽ അത് മർമ്മമായി, ആ മർമ്മത്തിന്റെ പുറകിലുള്ള വെളിപ്പാട് അവർക്ക് ലഭിക്കണം. അത് ലഭിക്കത്തക്ക രീതിയിൽ അത് പ്രസ്താവിക്കപ്പെടണം. അപ്പോൾ ദൈവം ഓരോ സമയത്തും എന്ത് ചെയ്യണം? സുവിശേഷകരെ സംബന്ധിച്ച് ഓരോ സമയത്തും ഡൈനാമിക് ആയിട്ട് കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തികളോടും അത് എങ്ങനെ പറയണമെന്നുള്ള ഇൻസൈറ്റ് തന്നുകൊണ്ടേയിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്. അതായത് നമ്മൾ സുവിശേഷം പറയുന്നവരാണെങ്കിൽ ഓരോ സമയത്തും ആ ഡൈനാമിക് ആയിട്ട് കർത്താവിന്റെ വിൽ എന്ത് പറയണമെന്നുള്ള ആ വില്ല് നമുക്ക് വെളിപ്പെട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തിയോടും അത് സംസാരിക്കുമ്പോൾ ആ മർമ്മത്തെ വെളിപ്പെടുത്തത്തക്ക രീതിയിൽ. ചിലരോട് നേരെ ചെന്നിട്ട് ആ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. മാർമികമായിട്ടായിരിക്കില്ല മനസ്സിലാക്കുന്നത്, ആ മർമ്മത്തിന്റെ വെളിപ്പാടായിട്ടായിരിക്കില്ല മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്ന അങ്ങനെയൊന്നുമല്ല, പിന്നെ കർത്താവിന്റെ കരുണകൊണ്ട് ഇങ്ങനെയൊക്കെ ആയത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിരുന്ന ഹൃദയത്തിനകത്തൊരു ചെയറുണ്ട്, ചെയറിനകത്ത് കർത്താവ് ഇരിക്കുന്നു, അങ്ങനെ ചിന്തിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല ഇത്. ഇത് ക്രിസ്തു നമ്മളിൽ ആത്മാവായി വന്ന് നമ്മുടെ ജീവനായി മാറുക ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഒരു മെന്റൽ പിക്ചർ എന്ന് പറയുന്നത് ഒരാൾ വന്ന് കസേരയിൽ ഇരിക്കുന്ന പോലെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷം അങ്ങനെ ചിന്തിച്ചുണ്ട്. പക്ഷെ അത് അങ്ങനല്ല സംഭവിച്ചതെന്ന് പിന്നീടാണ് മനസ്സിലായത്. നമ്മളിൽ ജീവൻ ഉണ്ടാവുകയായിരുന്നു,
ആ ജീവൻ ക്രിസ്തുവിന്റെ ജീവനായിരുന്നു. ആത്മാവിൽ ജീവൻ വന്ന് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉരുവാവുക ചെയ്തത്, അല്ലാതെ കസേരയിട്ട് കർത്താവ് ഒന്നും ഇരിക്കുമായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ജീവനാണ് നമ്മളുള്ളത്, ഹിസ് ലൈഫ്. കർത്താവ് പറഞ്ഞതാണ്, ആടുകൾക്ക് വേണ്ടി അവൻ എൻ്റെ അവൻ തൻ്റെ ജീവനെ നൽകുന്നു. ഇപ്പൊ ക്രിസ്തു തമ്മിൽ വസിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവായിട്ടാണ്. സ്പിരിച്വലി ഹി ഈസ് അവർ ലൈഫ്. ആ ലൈഫ് നമ്മിൽ വളർന്നു വന്നു, അങ്ങനെയാണ് ക്രിസ്തു തമ്മിൽ ഉരുവാകുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഇറ്റ്സ് ലൈക്ക് ആൻ ഐഡൽ സിറ്റിംഗ് ഇൻസൈഡ് മൈ ഹാർട്ട്. ഒരു ചെയറിട്ട് ഒരു ടേബിൾ ഒക്കെ ഇട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഞാൻ ചെന്ന കാര്യങ്ങൾ പറയുന്നു, തിരിച്ചു പോരുന്നു, പിന്നെയും വൈകിട്ട് പോകുന്നു, തിരിച്ചു പോരുന്നു, ഇങ്ങനെ ചിന്തിച്ചുണ്ട്. ബട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ജീവനാണ് ഞാൻ ജീവിക്കുന്നത്, അവൻ എനിക്ക് ജീവനായി മാറി. ഇറ്റ് ഇസ് നോ ലോങ്ങർ മൈ ലൈഫ്, ഇറ്റ് ഇസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആത്മാവ് എനിക്ക് അവന്റെ ജീവനെ നൽകി. ഇതാണ് മാർമികമായ സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ക്രൈസ്റ്റ് ക്യാൻ ബിക്കം യുവർ ലൈഫ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് ലൈഫായിട്ടാണ്, ജീവനായിട്ടാണ്, ആത്മാവിന്റെ ഫുൾനെസ്സിലാണ്, സ്വർഗീയ മഹത്വത്തോടെയാണ് അവൻ നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതൊരു വ്യക്തിയായിട്ട് കസേരയിൽ ഇരുന്നുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതൊരു ഇതിന് നമ്മുടെ വേദശാസ്ത്രത്തിൽ പറയുന്ന ആന്ത്രോപോമോർഫിക് ലാംഗ്വേജ് എന്നാണ്. ആന്ത്രോപോമോർഫിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന, മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ അപേക്ഷിച്ച് വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളെയാണ് ആന്ത്രോപോമോർഫിക് പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു ഉള്ളിൽ വരുന്നു എന്ന് ബൈബിളിൽ പറയുന്നതും ഇതെല്ലാം ആന്ത്രോപോമോർഫിക് ആണ്. ശരിക്കും കർത്താവിന്റെ ആത്മാവാണ് നമ്മെ ജീവനാണ് നമ്മളെ നടത്തുന്നത്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നതാണ് അതിന്റെ അർത്ഥം. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞങ്ങൾ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇപ്പൊ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, അതെങ്ങനെ വസിക്കുന്നത്? അവന്റെ ജീവനായിട്ടാണ്, ആത്മാവായിട്ടാണ് വസിക്കുന്നത്. ഓക്കെ, അഞ്ചാം വാക്യം ഇനി മുതൽ പറയുന്നത് എല്ലാം പ്രാർത്ഥിക്കാവുന്ന വിഷയങ്ങളാണ് കേട്ടോ. പ്രാർത്ഥന അവിടെ അവസാനിച്ചെങ്കിൽ പോലും മുമ്പോട്ട് വരുന്ന എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ. ഓരോരുത്തരോട് ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കുറച്ച് സമയം കൊണ്ട് അതും ഇതും പറയാതെ ഈ സുവിശേഷത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തക്കത്തിൽ അത് ഉപയോഗിക്കണം, പക്ഷെ ജ്ഞാനത്തോടു കൂടി ഉപയോഗിക്കണം. അതായത് അവർക്ക് റിപ്പൽഷൻ ഉണ്ടാകുന്ന രീതിയിലല്ല, അത് അവരെ അവർക്ക് പ്രസന്റബിൾ, അവരുടെ മുമ്പിൽ പ്രസന്റബിൾ ആകുന്ന രീതിയിൽ ആ സമയം നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ പുറത്തുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോൾ ജ്ഞാനം എന്തെല്ലാം കാര്യത്തിൽ വേണം? ടൈം നമ്മുടെ മുമ്പിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ആളോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ മർമ്മം അവരോട് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ഇത്ര സമയമേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനത്തോടെ ആ ടൈം വിനിയോഗിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. യു നീഡ് ടു ബി അവയർ ഓഫ് ടൈം ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ടൈം. അപ്പോൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും. അപ്പോൾ തക്ക സമയത്ത് ഈ വചനത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, വാതിൽ തുറന്നു കൊടുക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ജ്ഞാനത്തോടെ അത് സംസാരിക്കുവാൻ. ഓക്കെ, ആറാം വാക്യം ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, സുവിശേഷം പറയേണ്ടത്? നിങ്ങൾക്ക് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ടോ? പലപ്പോഴും നടക്കാതെ പോകുന്നു. എന്താണ് അതിൻ്റെ പ്രശ്നം? നമ്മളൊരു മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന്. അപ്പൊ തക്ക സമയത്ത് എന്താണ് ഒരാൾ വിശ്വാസത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് നല്ല വാക്കുകൾ കൃത്യമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ, വാക്കുകളെ അതല്ലാത്ത സമയത്ത് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതും ആകാൻ സൂക്ഷിക്കണം. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും വായിൽ വരുന്നതെല്ലാം പറഞ്ഞിട്ട്, അയൽവക്കാരെ കുറിച്ചും വായിൽ വരുന്നതെല്ലാം പറഞ്ഞിട്ട് അവസാനം സുവിശേഷം പറയാൻ വേണ്ടി ചെന്നിട്ട് തക്ക സമയത്ത് വെളിപ്പെടുത്തണേ വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞ ഒരു വകയും കിട്ടാൻ പോകുന്നില്ല.
അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് മനസ്സിലാകേണ്ടതില്ല. ആ തക്ക സമയത്തുള്ള വചനത്തിന്റെ വെളിപ്പെടുത്തൽ എനിക്ക് ലഭിക്കേണ്ടതിന് എൻ്റെ വാക്കുകളെ എല്ലാ സമയത്തും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, അസഭ്യ പ്രയോഗങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ദേഷ്യം വരുമ്പോൾ കൺട്രോൾ തെറ്റി എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സുവിശേഷം പറയാനുള്ള ആ തക്ക സമയത്തുള്ള എന്താ ആ ഒരു എന്താ വെള്ളി വെള്ളി സ്പൂണിൽ മധുര നാരങ്ങ എന്നൊക്കെ പറഞ്ഞ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, വെള്ളിത്താലത്തിൽ നാരങ്ങ എന്ന് ഉചിതമായ വാക്ക് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്യൂട്ടബിൾ ആൻഡ് ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് നമുക്ക് ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഈ നമ്മൾ അല്ലാത്ത സമയത്തുള്ള നമ്മുടെ വാക്കുകളിൽ കൃപയില്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ആർഗ്യുമെന്റിന് വേണ്ടി അല്ലാതെയൊക്കെ നമ്മൾ കൃപയില്ലാതെ സംസാരിക്കും. ഒരാളെ നമ്മൾ തർക്കിക്കുകയോ ബാർഗെയിൻ ചെയ്യുകയോ നമ്മുടെ പൈസ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക് അവരുടെ കൃപ തോന്നുന്നില്ല. ഈ കൃപയില്ലാതെ ഞാൻ അവിടെ പെരുമാറി കഴിഞ്ഞിട്ട് പിന്നെ സുവിശേഷം പറയാൻ നേരത്ത് എനിക്കൊരു കൃപയും ഉണ്ടാവില്ല, വാക്കുകൾ ലഭിക്കില്ല. ഈ ദൈവം വാക്കുകൾ തരണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാൾ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങിയ പോലെ എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ അതുപോലത്തെ വാക്കുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും കൃപയുള്ളവരും കൃപയോടെ സംസാരിക്കുന്നവരും നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. ഈ ഉപ്പിനാൽ രുചി വരുത്തുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സത്യം പറയുമ്പം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നല്ല വിറ്റാമിൻ ഉള്ള ഫുഡായിരിക്കും, പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൽ ഇത്തിരി ഉപ്പ് ചേർക്കണം, ശരിയല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ പറയുന്നൊക്കെ സത്യമാണെങ്കിലും അത് അവർക്ക് ഗ്രഹിക്കണമെങ്കിൽ അത് രുചി വരുത്തണം. രുചി വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ സംസാരിക്കണം, അത് എന്താ വിനയത്തോടെ സംസാരിക്കണം, അതിന് അവർ കേൾക്കുമ്പോൾ രുചി ഉണ്ടാകണം. അപ്പോൾ രുചി ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ തക്ക സമയത്ത് മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല വാക്കുകൾ പറയുന്നവരും നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നവരും ആയിരിക്കണം. നാവിനെ സൂക്ഷിക്കാത്തവരെ ദൈവം അവൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കുകയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് പലപ്പോഴും ഞാൻ പല പിള്ളേരോടും പറയാറുണ്ട്, നിങ്ങൾ അത് ഇതും വാക്കുകൾ പറയരുത്, ദൈവത്തിൻ്റെ വിശുദ്ധം നിങ്ങൾക്ക് ലഭിക്കാതെ പോകും, പറയാൻ പറ്റാതെ പോകും, പിന്നീടൊരു അവസരത്തിൽ അത് പ്രയാസത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കൃപയോടെ മാത്രം സംസാരിക്കാൻ, ഉപ്പിനാൽ രുചി വരുത്തി മാത്രം സംസാരിക്കാൻ, കർത്താവ് നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ എന്നുള്ള ഒരു കൺസിസ്റ്റന്റ് പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഉപയോഗിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകൾ അതിരി കടക്കാതിരിക്കാൻ നമ്മൾ മാനസികമായിട്ട് തന്നെ, അതായത് വിശദീകരണത്തിന്റെ ഒരു തലം പറയുമ്പോൾ തന്നെ ഈ ഒരു കാര്യം, ഇതൊരു കോമൺ മോറാലിറ്റി ആയതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ വാക്കുകൾ, അത് അവിശ്വാസിയുടെയാലും വിശ്വാസിയുടെയാലും, നമ്മൾ ചൂഷണം ചെയ്യാൻ വരുന്നവരോടായാലും നമ്മൾ ആക്രമിക്കാൻ വരുന്നവരോടായാലും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടാതെ എപ്പോഴും കൃപയാൽ ഉപ്പിനാൽ രുചി വരുത്തതുമായ വാക്കുകൾ നമ്മൾ ഒന്ന് പുറപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു പ്രയർ വിഷയമായിട്ട് നമുക്ക് വെക്കാവുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ വേണ്ടി നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, അത് മനസ്സിലാകേണ്ടതിന്, വിശുദ്ധം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഏഴാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ അവസ്ഥ ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ സുഹൃത്തുക്കളും സഹപ്രവർത്തകനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടെ കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പം ഈ ആളുകൾ വന്ന് പൗലോസ് എന്ത് കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവരറിയിക്കും. പക്ഷെ അവരെ അറിയിക്കുമ്പോൾ എന്തിനാ, എങ്ങനെയാണെന്ന് അറിയാമോ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടി. അപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേദന ഉണ്ടാവും, പക്ഷെ ആശ്വസിപ്പിക്കാനുള്ള കഴിവുള്ളവരാണ് വിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിടത്തൊരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആള് തട്ടിപ്പോയിട്ടോ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആൾക്കാർ ഞെട്ടിപ്പോകും, അകം കിടുങ്ങി പോലെ. അപ്പൊ അത് ഉപ്പിനാൽ രുചി വരുത്തി അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ വേണം അത് പറഞ്ഞു വിടാൻ. അതുപോലെ തന്നെ പൗലോസിന്റെ അവസ്ഥ അറിയിക്കാൻ വേണ്ടി പൗലോസ് തെരഞ്ഞെടുത്ത് വിടുകയാണ് തിഹിക്കോസിനെ, ഒനോസിമോസിനെയും തെരഞ്ഞെടുത്ത് വിടാനുള്ള കാരണം അവർ വന്ന് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, അതേസമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ സാധാരണ സാക്ഷിയൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അവരുടെ അടി കൊണ്ടു ഇവിടെ ഇടി കൊണ്ടു അവരെന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ അങ്ങനെയായിരുന്നു എൻ്റെ അങ്ങനെയൊക്കെ കട്ടി കൂട്ടിയാ പറയുന്നത്, കാരണം അത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കത് കേൾക്കുന്ന ഇഷ്ടമാണ്, കാരണം എത്ര അടി കൂടുതൽ കൊണ്ടെന്ന് കേൾക്കുന്നത് അനുസരിച്ച് നമ്മൾ അല്ലേ ലിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ജെനുവിൻ ലവ് ആണ്. ഈ ജെനുവിൻ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തം മക്കളാണ് അവർ അടി കൊണ്ടു കഴിയുമ്പോൾ അവർ എൻ്റെ പുറം അടിച്ചു പൊടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താ ഓ കർത്താവിന് സ്വന്തം എന്നാണ് തോന്നുന്നത്, അയ്യോ മോനെ എന്നല്ലേ തോന്നുന്നത്, ഇങ്ങനല്ലേ തോന്നേ.
അപ്പൊ സ്വന്തം മക്കളാണെങ്കിൽ നമുക്ക് ഓ കർത്താവിന് സ്തോത്രം, അവന് അത്ര അടി കൊള്ളാൻ ഇടയായല്ലോ, അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ തോന്നുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല സാധാരണ തോന്നുന്നു. സാധാരണ തോന്നുന്ന കർത്താവേ മോനെ ഒത്തിരി അടിച്ചോ, ഒത്തിരി വേദനിച്ചോ, അങ്ങനെ തോന്നും. അപ്പൊ അവരെ ആശ്വസിപ്പിക്കാനല്ലേ ശ്രമിക്കും. അപ്പൊ ശരിക്കും ഈ പൗലോസ് കഷ്ടപ്പെടുമ്പോൾ അവിടെ ഉള്ളവര് ഓ പൗലോസ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടം അനുഭവിക്കുന്നതിനായിട്ട് സ്തോത്രമെന്ന് പറയുമോ എന്ന് തോന്നുന്നില്ല. കാരണം സ്നേഹം അത്രയായോണ്ട് അവർ അയ്യോ പൗലോസിനെ എങ്ങനെയും രക്ഷിക്കണേന്ന് പറയുന്നു. അപ്പൊ ഈ ഈ സങ്കടങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെ നമുക്ക് പലപ്പോഴും ഈ ആളുകളെ ഇങ്ങനെ അവരുടെ വിശ്വാസത്തെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യും, പക്ഷെ സ്നേഹം ഉണ്ടാവില്ല. സ്നേഹമില്ലാതെ അവരുടെ വിശ്വാസം ഭയങ്കരമാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ മുകളിലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിനകത്ത് ഞാൻ പോയി ജയിലിൽ കിടന്നാലും നിങ്ങൾ ആരും കിടക്കരുത്, ഞാൻ കഷ്ടപ്പെട്ടാലും നിങ്ങൾ കഷ്ടപ്പെടരുത് എന്നൊരു ഫീലിംഗ് ആണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ജനങ്ങൾക്ക് ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്നത് അവൻ അവൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നമ്മൾ പുകഴ്ത്തുന്നൊക്കെ കൊള്ളാം. പക്ഷെ അത് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആഗ്രഹിക്കരുത്, അത് നമ്മളെ കുറിച്ച് മാത്രമേ ആഗ്രഹിക്കൂ. അപ്പോൾ പലപ്പോഴും ഈ ഫന്റാബുലസ് അങ്ങനെ വാ കൊണ്ടോ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഫന്റാബുലസ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മള് അത് കൈയടിക്കുമ്പം ഓർക്കേണ്ട ഒരു കാര്യം, അവൻ അനുഭവിച്ച വേദനയോട് നമ്മൾ എംപതൈസ് ചെയ്യുന്നില്ല എന്നതാണ്. ആ വേദനയോട് നമ്മൾ എംപതൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആശ്വാസമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒരാളെ തല്ലുകൊണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം ലഭിക്കണം, അവനെ കുറിച്ച് വേദന ഉണ്ടാകണം. അതുകൊണ്ട് പൗലോസ് ഈ അടി കൊണ്ട കാര്യം പറയാൻ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന കാര്യം പറയാൻ, അവിടുത്തെ കഷ്ടതകളെ കുറിച്ച് പറയാൻ സമർത്ഥരെ അയച്ചത്. കാരണം അതും വെള്ളിത്താലത്തിൽ, അങ്ങനെ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ ഉള്ള വാക്ക് അവരോട് പറയാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ആളുകളെ പൗലോസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ഒരു അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെ സുവിശേഷത്തെ വെളിപ്പെടുത്തണം, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, ഒരു ദുഃഖകാര്യം പറയേണ്ടി വരുമ്പോൾ അത് അവതരിപ്പിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത്, ഇതെല്ലാം എത്ര പ്രധാനമാണ്, എത്ര സൂക്ഷ്മതയോടെ വേണം, എത്ര കൃപയാലും ഉപ്പിനാലും രുചി വരുത്തി വേണമെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സത്യം പറയുമ്പോഴും അത് ഉപ്പിനാൽ രുചി വരുത്തി പറയുവാൻ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ പറയുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകളുടെ ശുദ്ധീകരണത്തിന് ഈ കാര്യങ്ങൾ നമ്മെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സഹബദ്ധനായ അരിസ്റ്റാർഫോസും ബർണബാസിന്റെ മച്ചുനായ മാർക്കോസും, അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. മാർക്കോസിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ, മാർക്കോസ് ശരിക്കും പറഞ്ഞാൽ പത്രോസിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു. പത്രോസിന്റെ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ പത്രോസ് മെന്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിസൈപ്പിൾ ആയിരുന്നു മാർക്കോസ്. ഓക്കെ, ഇങ്ങനെ കുറെ പേരുകളാണ് ഇനിയുള്ളത്. എന്റെ സഹബദ്ധനായ അരിസ്തോർഹസും ബർണബാസിന്റെ മച്ചുനായ മാർക്കോസും, അവനെ കുറിച്ച് നിങ്ങൾ കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. അപ്പോൾ രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത്, പൗലോസും അരിസ്തോർഹസും. ബർണബാസിന്റെ മച്ചനായ മർക്കോസ്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവേ. അപ്പം അരിസ്തോർഹസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വന്ദനം ചെയ്തിരിക്കുന്നതാണ്. അവരുടെ അടുക്കൽ വരുന്ന ആരാ? മർക്കോസ് മാത്രമേ ഉള്ളൂ. യുസ്തൂസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. യേശു എന്നുള്ള ഒരു കോമൺ വാക്കാണ്, യോശുവ എന്ന വാക്ക് തന്നെയാണ് യേശു രക്ഷകൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പേരെന്ന് പറയുന്ന ഒരു കോമൺ പേരാണ്. ഇത് കുറച്ച് പേരുകളാണ് നമ്മളിവിടെ കാണുന്നത്. യുസ്തൂസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരായത്തിന് കൂട്ടുകാരക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അപ്പം ഈ കൊളോസ് ലേഖനത്തിന്റെ കാലം വന്നപ്പോഴേക്കും വിശ്വാസികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരെക്കാളും വളരെ വളരെയധികം കൂടുതൽ മറ്റ് ജാതികളിൽ നിന്ന് വന്നവരായി മാറിയിരുന്നു. അപ്പൊ ആദ്യ കാലത്ത് യഹൂദന്മാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ജാതികളിലേക്ക് ഡോർ തുറന്ന ശേഷം ജാതികളിൽ നിന്ന് വൻതോതിൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വരികയും യഹൂദന്മാരിൽ നിന്ന് അങ്ങനെ ഒരു ഒഴുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പൊ ഓരോരുത്തർക്കും പ്രാർത്ഥനയിൽ ഓരോ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോ ഈ എപ്പഫ്രാസ് എന്താ ചെയ്യുന്നത്? എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പ്രത്യേക വിഷയത്തിലാണ്. എന്താണത്? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പം സാങ്കിഫിക്കേഷന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവൻ എപ്പോഴും പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം പൗലോസ് ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, ഇപ്പോൾ ശുശ്രൂഷകർ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പ്രാർത്ഥന. ഒരു സൈഡിൽ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുവല്ല, ഇത് തിരിച്ചും മറിച്ചും കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ
പരസ്പരം പ്രാർത്ഥനയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കും ലാവോദിക്കക്കാർക്കും ഹീറാപോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്നു. ഈ ദേമാസ് പിന്നെ ഇല്ലായിരുന്നു, കുറെ നാൾ കഴിഞ്ഞപ്പോ പോയി. പക്ഷെ ഈ ലൂക്കോസ് വൈദ്യനായ പ്രിയ ലൂക്കോസ്, ഇപ്പൊ ഡോക്ടറായ ലൂക്കോസ്, ഇപ്പൊ ഡോക്ടറുടെ പണി എപ്പോഴും ഉണ്ട്, വിശ്വാസം വന്ന ശേഷവും ഉണ്ട്. ഓക്കെ, അല്ലെ, വൈദ്യനായിരുന്നല്ലേ പറയേണ്ടത്? വൈദ്യനായ എന്ന് പറയുന്നു, വൈദ്യനായിരുന്ന എന്ന് പറയുന്നു അല്ലെ. പലപ്പോഴും നമ്മുടെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെയാണല്ലോ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, വൈദ്യനായിരുന്ന, അല്ലെങ്കിൽ എന്താ സീസറുടെ കാവൽക്കാരനായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇരുന്ന, അങ്ങനെ ഒരു പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നാണ്. അപ്പം വൈദ്യം എന്ന് പറയുന്നത് ദൈവം തന്നെ, നമുക്കറിയാം ഈ മരുന്നിനകത്ത്, ഇപ്പൊ ഞാൻ മരുന്നെടുക്കണോ വേണ്ട എന്നുള്ളത് എന്റെ സ്വാഭാവികമായ എന്റെ പേഴ്സണൽ ഡിസിഷൻ. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ, എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും, അതായത് കർത്താവേ നീ എന്നെ വിളിക്കാൻ നേരത്ത് ഞാൻ എന്തിനാണ് മസിൽ പിടിച്ച് എതിർത്ത് നിൽക്കുന്നത്, പോന്നേക്കാം, അതുകൊണ്ട് നിനക്ക് സമയമാകുമ്പോൾ നീ വിളിച്ചേക്ക്, ഞാൻ എന്താ റെഡി എന്ന് വേണേ പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ നാട്ടുകാരെല്ലാം തൂക്കിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുള്ള വേറെ കാര്യം. കാരണം ഈ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പലർക്കും വേണമല്ലോ. അപ്പൊ അവർ നമ്മളെ വെറുതെ വിടുകയല്ല, നമ്മൾ തൂക്കിയെടുത്തോണ്ട് പോകും. പോവാണെ പോട്ടെ, കൊണ്ടുപോയാൽ പോവാം, ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഡിസിഷൻസ് എങ്ങനെയുമാകാം, ആശുപത്രി പോകാതിരിക്കാനുള്ള തീരുമാനിച്ചാൽ ഓക്കെ ഫൈൻ, പക്ഷെ നാളെ അയാളെ തൂക്കിയെടുത്തോണ്ട് പോവാം. നമ്മൾ വിചാരിക്കുന്നില്ല നമ്മുടെ അവസാനം എത്തണമെന്നില്ല, ബോധം പറഞ്ഞു പിന്നെ നമ്മളോട് എന്താ നമ്മുടെ ശരീരത്തോട് ആൾക്കാർ ചെയ്യുന്നത് നമുക്ക് അറിയാനും വയ്യ. അപ്പൊ അതുകൊണ്ട് പിടിവാശികളൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വൈദ്യം എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമല്ല, ഡോക്ടർ എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമല്ല, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്ത് ദൈവം ഓരോ രോഗത്തിനും മരുന്നുകൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടെത്തുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ എല്ലാ രോഗത്തിനുമുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ഈ ലോകത്ത് തന്നെ, നശിച്ചു പോയ ഈ ഇതേ ലോകത്ത് തന്നെ ഇലകളായും കെമിക്കലായും എന്തായാലും നമ്മളിവിടെ എന്തെല്ലാം രോഗമുണ്ടോ അതിൻ്റെ എല്ലാം സെറ്റിൽമെന്റ് കറുത്ത ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കാനാണ് സാധ്യത. അറിയത്തില്ല, അത് ചിലത് കണ്ടുപിടിച്ച് കുറിച്ച് കൊടുക്കുന്നു, കഴിക്കുന്നു, മാറുന്നു. സോ അതും എല്ലാം ദൈവത്തിന്റെ പദ്ധതികളായിട്ട് നമുക്ക് കണക്കൂട്ടാം, മരുന്നെടുക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയായിട്ട് കണക്കൂട്ടാം. ബട്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ആൻ ഇൻഡിവിജ്വൽ ലുക്സ് അറ്റ് ഇറ്റ്. ഇപ്പൊ എനിക്ക് മരുന്ന് ദൈവം തരുന്നതാണ്, പ്രകൃതി തരുന്നതാണ്, ഫുഡ് പോലെ തന്നെയാണ്, അത് അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തരുന്നു. പക്ഷെ എവറിത്തിങ് ഈസ് ഗിവൺ ബൈ ഗോഡ് ഹിംസെൽഫ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു സാങ്ക്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വൈദ്യനായ പ്രിയ ലൂക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പൊ മർക്കോസിനെ ലൂക്കോസിനെ ഒന്നിച്ചു കാണാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ കൊളോസിലായത്. ഈ മർക്കോസും ലൂക്കോസും രണ്ടുപേരും ഒന്നിച്ചു വരുന്നു. ലൂക്കോസ് പൗലോസിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യനും മർക്കോസ് പത്രോസിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യനുമായിരുന്നു. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലാവോദിക്കയിലുള്ള സഹോദരന്മാർക്കും നിംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യും. അപ്പൊ പല സഹോദരിമാരുടെ വീടുകളിൽ ചർച്ച വന്നു. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പ്രാധാന്യമുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനാണ് സഭയിൽ ഉണ്ടായിരുന്നത്. സഭയ്ക്കകത്ത് അവർ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ഇൻ പ്രീച്ചിങ് ആൻഡ് ഇൻ ടീച്ചിങ്. ആ സഹോദരിമാരുടെ ഭവനങ്ങളിലാണ് പലപ്പോഴും ചർച്ചകൾ നടന്നിട്ടുള്ളത്. അപ്പൊ സഹോദരിയുടെ ഭവനം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരെയും വന്ദനം ചെയ്യും, നുംഫയ്ക്കും വന്ദനം ചെയ്യും. ഇതെല്ലാം ആ ഒരു സഭയുടെ, ഈ വന്ദനത്തിന്റെ പാസേജസ് നമ്മൾ പഠിക്കുമ്പോൾ, വന്ദനങ്ങളുടെ പാസേജസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ സഭയുടെ ഒരു സ്ട്രക്ചർ, അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്, എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് സഭാ പരിപാലനം നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അന്ന് ലാവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യും. എന്ത് മനസ്സിലായി? ലാവോദിക്ക എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്, അവിടെ കുറെ സഹോദരന്മാരുണ്ട്, അവിടെ നുംഫ എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്, ആ സഹോദരന്റെ വീട്ടിലൊരു സഭയുണ്ട്. അപ്പോ എവിടെയെല്ലാം സഭ കാണും? ലാവോദിക്കയിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലാവോദിക്ക പട്ടണത്തിന്റെ പല മൂലയിലും സഭയുണ്ട്, ഒരാൾ പല വീടുകളിലും സഭയുണ്ട്. അതിനർത്ഥം ഇപ്പം എറണാകുളത്ത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് പല ബ്രാൻഡിലുള്ള പല സഭകളുണ്ടെന്ന് തന്നെ, ഒരു ബ്രാൻഡേ ഉള്ളൂ, ഒറ്റ ടൈപ്പ് സഭയേ ഉള്ളൂ, പല സ്ഥലത്തുണ്ട്, അതിനെല്ലാം എറണാകുളത്തെ സഭ എന്നാ പറയുന്നത്. കൂടി വരുന്നത് പല സ്ഥലത്താണ്, പലരുടെ വീടുകളിലാണ്. അപ്പൊ ഹോള് പണിയേണ്ട കാര്യമില്ല, എന്ത് ചെയ്താൽ മതി, ഈ പല പല വീടുകളിൽ കൂടിയാണ്
എത്ര സൗകര്യം അല്ലേ. അപ്പം വലിയ ചർച്ച് കെട്ടിടങ്ങളൊന്നും പണിയേണ്ട കാര്യമില്ല, നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ കൂടാമെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ആശ്വാസം. പക്ഷെ അത് എല്ലായിടത്തും പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ തമിഴ്നാട്ടില് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല, കാരണം വളരെ ചെറിയ കുടിലുകളായിരിക്കും അവിടെ ഉള്ളത്. ഒരാൾക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്ന കുടിലുകൾ ഞാൻ അങ്ങനെയുള്ള ഒത്തിരി സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. ഒരു അഞ്ചു പേർക്ക് പോലും അകത്ത് കയറി ഇരിക്കാൻ പറ്റത്തില്ലാത്ത ഭവനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് തീർച്ചയായിട്ടും ഹോൾ വേണ്ടെന്നല്ല, പക്ഷെ ഇത് മതി, ഉണ്ടെങ്കിൽ ഇത് മതി, ഇതുണ്ടെങ്കിൽ ഇത് മതി എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നിയമങ്ങളല്ല, ഉണ്ടെങ്കിൽ ഇത് മതി പറ്റുമെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലാവോദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലാവോദിക്കയിൽ നിന്നുള്ള നിങ്ങളും വായിക്കുകയും ചെയ്യുക. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന കത്ത് ഒരു മിനിറ്റ്, നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന കത്ത് ഒരു എവിടെങ്ങനെ വായിക്കണം, നിങ്ങൾ ഇതെല്ലാം വായിച്ച ശേഷം ഓക്കെ, നിങ്ങളുടെ സഭയിൽ വായിച്ച ശേഷം ഇത് ലാവോദിക്ക സഭയ്ക്ക് വായിച്ച് കേൾപ്പിക്കണം, എന്നിട്ട് ലാവോദിക്ക സഭയ്ക്ക് എഴുതിയ മെസ്സേജ് നിങ്ങളും കേൾക്കണമെന്ന്. അപ്പോ ഒരു ചോദ്യം നാച്ചുറലി വരാം, ഇവിടെ വായിച്ചിട്ട് ലാവോദിക്ക സഭയിൽ വായിക്കേണ്ട കത്ത് നമ്മൾ കണ്ടു, അതേതാ? കൊളോസിലെ. ലാവോദിക്ക സഭയിൽ വായിച്ചിട്ട് ഇവിടെ വായിക്കേണ്ട ആ കത്ത് എന്തി? അപ്പൊ ഒരു കത്ത് മിസ്സിംഗ് ആണ് പൗലോസിന്റെ. ഈസ് വൺ ലെറ്റർ മിസ്സിംഗ്. ഇതിന് ഈ ലെറ്റർ ടു ലാവോദീഷ്യ എന്ന് പറയുന്ന ഒരു ലോസ്റ്റ് ലെറ്റർ എന്ന് ഒത്തിരി പേരും പറയാറുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലാവോദീഷ്യ സഭയ്ക്ക് പൗലോസ് എഴുതി കൊടുത്ത കാര്യങ്ങൾ തന്നെ അത് പൗലോസ് തന്നെ എഴുതിയ കാര്യങ്ങളുടെ റെപ്പിറ്റേഷൻ ആണെന്നും അതുകൊണ്ടാണ് അത് പ്രിസർവ് ചെയ്യപ്പെടാതിരുന്നതെന്നും അതിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങ് ആശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ ആ ഒരു ലെറ്ററിനെ കുറിച്ച് ഉള്ള ഒരു 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 വിഷമം, അതിനെക്കുറിച്ചൊരു പൂർണ്ണമായും അറിയാൻ വയ്യ എന്നൊരു സാഹചര്യം പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അതൊട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം വേദപുസ്തകമായി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വേദപുസ്തകമായി നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. നമ്മൾ വായിച്ചിരിക്കേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇറ്റ് കുഡ് ബി എ സ്പെഷ്യൽ ലെറ്റർ റിട്ടേൺ ടു ദം. ഓക്കെ, അത് ഇവരെ ബാധിക്കുന്ന, നമുക്ക് അത്രയൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലാത്ത ഒരു കത്തായിരിക്കാം. സോ സംഹൗ ദർ ഇസ് എ മിസ്റ്ററി റിഗാർഡിങ് ദ ലെറ്റർ ടു ലാവോദിക്ക. ഓക്കെ, അത് ചിലർ പറയുന്നുണ്ട് അത് എഫ് എസ് എസിലെ ലേഖനം തന്നെയാണ്, ലാവോദിക്കയിലും വായിച്ചിട്ട് അവിടെ എഫ് എസ് എസിൽ വായിച്ചിട്ട് അവരങ്ങനെ എഴുതിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ വി ഡോണ്ട് ഹാവ് എനി പ്രൂഫ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം പൂർത്തിയായ കാനോനിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 17-ാം വാക്യം പറയുന്നു, അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയുവിൻ. അപ്പോൾ ഇത് അർഹിപ്പോസ് അവിടെ ശുശ്രൂഷകനായിട്ട് കർത്താവ് നിയോഗിച്ച ഒരാളാണ്, അത് നിവർത്തിക്കാൻ നോക്കാൻ പറയണം. അതുപോലെ പൗലോസ് പറയാണ്, പൗലോസോ ഞാൻ എന്റെ സ്വന്തം കയ്യാലെ വന്ദനം, എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ എത്രയോ വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുക ഈ പൗലോസിലേഖനം. അതായത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതാണ്, അല്ല നമ്മൾ യുദ്ധം ചെയ്തല്ല നമ്മൾ വിശുദ്ധന്മാരാകുന്നത്, നിയമങ്ങളനുസരിച്ചിട്ടല്ല, നിയമങ്ങളനുസരിക്കുന്ന പോലും ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മർമ്മം എന്ന് പറയുന്നത് കർത്താവ് നമ്മൾ വസിക്കുന്നതാണെന്നുള്ളതാണ് കൊളോസി ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ വാക്യം എന്ന് പറയാവുന്നത്. പൗലോസ് തന്നെ എഴുതി എന്റെ കയ്യാൽ എന്ന് പറഞ്ഞ് എഴുതിയ ലേഖനമാണിത്. അതുപോലെ തന്നെ കൃപ നിങ്ങളിൽ എല്ലാവരും വർദ്ധിക്കുമാറാകട്ടെ, നമ്മുടെ വാക്കുകളിൽ ആ കൃപ കാണുമാറാകട്ടെ,
കൃപ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ആ കൃപയുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനോഹരമായിരിക്കണം, ആളുകൾ കേൾക്കുമ്പോൾ ആശ്വാസവും സന്തോഷവും തോന്നുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൊളോസി ലേഖനത്തെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. കൊളോസി ലേഖനത്തെ ഇനിയും പഠിക്കാനുണ്ട്. ദൈവം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആ വഴിയിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ എന്ന് തന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഉറ്റിരിക്കുവാനും കൺസിസ്റ്റന്റ് ആയിട്ട് കർത്താവെ അങ്ങ് അന്വേഷിക്കുവാനും അങ്ങയുടെ വചനത്താൽ ജീവൻ പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.